സഹോദരിമാരാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സമയം അവിടെ ആയിരിക്കും. താത്താമാരെയൊക്കെ നോക്കണം, സ്ത്രീകൾ രണ്ടേ രണ്ട് സമയത്തിൽ മാത്രമേ തലയെ തുണി ഇടത്തുള്ളൂ. രണ്ടേ രണ്ട് സമയം എപ്പോഴൊക്കെയാണെന്നറിയോ? രണ്ടേ രണ്ട് സമയത്ത് മാത്രമേ സഹോദരിമാര് തലയിൽ തുണിയിടൂ. ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം, ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം, രണ്ട് ഉസ്താദന്മാരെ കാണുന്ന സമയം. ഈ രണ്ട് സമയങ്ങളിലാണ് സഹോദരി. ഇപ്പൊ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബാങ്ക് വിളിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഉമ്മയൊക്കെ അടുക്കളയിൽ ഇരുന്ന് പച്ചക്കറി അറിഞ്ഞോണ്ടിരിക്കായിരിക്കും, മോൾ അടുത്തിരിക്കായിരിക്കും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലോ, ബാങ്ക് വിളിക്കുന്ന ഷാളെടുക്കാൻ ഉമ്മയും മോളും കൂടെ പിന്നെ അങ്ങോട്ട് തിരക്കാണ് ഷാളെടുക്കാൻ വേണ്ടി. അവസാനം ഒരു ഷാളായിരിക്കും കിട്ടണത്. ഉമ്മ ഒരു തുമ്പിടും, മകൾ ഇങ്ങനെ, രണ്ടുപേരും 50-50 പിന്നെ ഷാളിട്ടിരിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് മാത്രം തലയോട്, അത് ബാങ്ക് വിളിച്ച് തീർന്ന ഉടനെ ഷാൾ താഴേക്ക് വീഴും. പിന്നെ രണ്ടാമത് അവർ ഷാളിടുന്നത് പള്ളിയിലെ ഹത്തീബ് എങ്ങാനും നടന്നു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അല്ലാ എന്തൊരു ഭവ്യതയാണ് എടുത്തങ്ങോട്ട് ഇട്ടിട്ട്. ഇത് ഏത് കിതാബിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, അങ്ങനെ ഏത് കിതാബിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനാ ഉസ്താദന്മാർ അല്ലാന്നൊന്നും അല്ലല്ലോ, അവരെ കാണുമ്പോൾ തലയെ തുണിയിടേണ്ട കാര്യമൊന്നുമില്ല. ഇടുവാണെങ്കിൽ എപ്പോഴും ഇടണം, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നടക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതെ, ബാങ്ക് വിളിച്ച് തീർന്ന ഉടനെ രണ്ട് കൈയും ഉയർത്തിയിട്ട് ബാങ്കിന്റെ ദുആ ചെയ്ത നീ നാളെ മഹ്സറയിൽ അല്ലാഹുവിന്റെ അതിഥിയായി സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒന്ന് ചിന്തിച്ച, ഞാൻ നിങ്ങളോട് പറഞ്ഞ ആറ് കാര്യത്തിൽ ഒരെണ്ണം ചെയ്താൽ മതി. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ച, അവൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലോ പറയാൻ അവന്റെ നാക്കു പൊങ്ങില്ലെന്ന് ജനിച്ച് ഓർമ്മ വെച്ച കാലം മുതലേ നമ്മൾ കേൾക്കാൻ തുടങ്ങി വരാം. ഈ അവസാനം പറഞ്ഞ ഒരു കാര്യം അനുസരിച്ചാൽ മതി, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതിരുന്ന എന്റെ പൊന്നുമോനെ മരിക്കണ സമയത്ത് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലോ പറയാൻ ഭാഗ്യം കിട്ടും. രണ്ട്, നീ മുസ്ലിമായി മരിച്ച അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കും. അള്ളാന്റെ റസൂലിനോട് സ്നേഹം വന്ന പ്രവാചകന്റെ സുന്നത്ത് നിന്റെ ജീവിതത്തിൽ നിത്യമായി ചെയ്യും. സുന്നത്ത് ജീവിതത്തിൽ പിന്നെ നിനക്ക് ഇവിടെ നിൽക്കാൻ തോന്നൂല, നേരെ മദീനയിലേക്ക് പോകാൻ തോന്നും. മദീനയിൽ ചെന്നാൽ പിന്നെ തിരിച്ചു വരാൻ തോന്നൂല, അവിടെ കിടന്ന് മരിക്കാൻ തോന്നും. ഈ അവസാനം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ നിത്യമായി ചെയ്ത ബാക്കി അഞ്ച് കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആറ് കാര്യവും ചെയ്തവരായി നാളെ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിന്റെ പാസും വാങ്ങി അതിഥിയായി സ്വർഗത്തിലേക്ക് കടക്കും. അള്ളാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്റായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ തെണ്ടും. എന്തിനാ തെണ്ടണേ? റൂഹ് പിടിക്കാൻ അസ്റായിൽ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ, ഏ അസ്റായിലെ ഒരു രണ്ട് റക്അത്ത് നിസ്കരിക്കട്ടെ, എനിക്കൊരു ഒരു സെക്കൻഡ് തരുമോ എന്നല്ല ചോദിക്കണേ. എന്റെ വാപ്പാനെ ഒന്ന് കാണട്ടെ, എന്റെ ഉമ്മയൊന്ന് കാണട്ടെ, എന്റെ ഭാര്യ ഒന്ന് കാണട്ടെ, എന്റെ മക്കളെ ഒന്ന് കാണട്ടെ, എനിക്കൊരു സെക്കൻഡ് തരാൻ. ഇതിനൊന്നുമല്ല നമ്മൾ ചോദിക്കണേ, നമ്മളൊരു സെക്കൻഡ് ചോദിക്കും. എന്തിനാ ചോദിക്കണേ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നു, അള്ളാന്റെ ഖുർആൻ പറയുന്നു, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മരണമെടുത്തു കഴിയുമ്പോ, അവന്റെ സമയമെത്തിക്കഴിയുമ്പോൾ, മലക്കുൽ മൗത്ത് അവന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, ചില മനുഷ്യര് കടന്ന് തെണ്ടുകയാണ്. എന്തിനാ തെണ്ടുന്നതെന്നറിയുമോ? ഏ അസ്റായിലെ, ഒരു സെക്കൻഡ് തരുമോ? ഒരു നിമിഷം തരുമോ? എന്തിനെന്നറിയുമോ? ഞാനൊന്ന് സദക്ക ചെയ്യട്ടെ അസ്റായിലെ. മരിക്കാൻ വേണ്ടി കിടക്ക റൂഹ് പിടിക്കാൻ അസ്റായിൽ വരുമ്പോ ചില ആൾക്കാർ തെണ്ടും. എന്തിന്? നിസ്കരിക്കാൻ ഒരു സെക്കൻഡ് തരണേന്നല്ല, ഒരു സെക്കൻഡ് തരുമോ, ഞാനൊന്ന് സദക്ക കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് തെണ്ടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് ഇന്നത്തെ ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമത് എനിക്കൊരാഗ്രഹമുണ്ട്, രണ്ടാമതൊരാഗ്രഹമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉസ്താദെ എന്റെ മക്കളെ ഞാൻ ഹാഫിളാക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ല, എനിക്ക് കോടികൾ കിട്ടുന്നതിനെക്കാളും സന്തോഷമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണമെന്ന്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നിനക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതൊരാഗ്രഹം കൂടെയാണ്, രണ്ടാമത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നോ വലിയ ആളാവണോ അതൊന്നുമല്ല, എനിക്ക് ഒരേ ഒരു ആഗ്രഹം ഉള്ളൂ. എന്താ ആഗ്രഹം? എന്റെ മയ്യത്ത് നിസ്കരിക്കുന്നത് ഒരു ഹാഫിളായിരിക്കണം. ഇതാണ് എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ആഗ്രഹം. അള്ളാഹു സാധിച്ചുതരുമാറാകട്ടെ. ആരെങ്കിലും നിസ്കരിച്ചാ പോരാ, ആരെങ്കിലും നിസ്കരിച്ചാ പോരാ, എന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് എന്റെ മകനായിരിക്കണം, അവൻ ഹാഫിളായിരിക്കണം.
എന്റെ മയ്യത്തിന്റെ ഇമാമു ഒരു ഹാഫിളായിരിക്കണം. അതിനാണ് എല്ലാ സദസ്സിലും ഞാൻ പോയി ദുആ ചെയ്യുന്നത്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് കാരണം എന്തെന്നറിയോ, ഇതിന്റെ കാരണം എന്തെന്നറിയോ, ഒരു മരണവീട്ടിലേക്ക് കടന്നുപോയി. ആ മരണവീട്ടിൽ മരിച്ച് 7 ദിവസം കഴിഞ്ഞാണ് ഞാനും ബാക്കവിയും കടന്നിരുന്നത്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഭക്ഷണം തന്ന ഒരു സഹോദരൻ തന്റെ ഭാര്യ മരിച്ച് 7 ദിവസം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആ സഹോദരനെ സമാധാനിപ്പിക്കുന്ന അവസരത്തിൽ ആ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു വിഷമോ ഇല്ല എന്റെ ഭാര്യ മരിച്ചതിൽ, എന്റെ ഭാര്യ മരിച്ചതിൽ എനിക്കൊരു വിഷമോ ഇല്ല, എനിക്കിതുപോലെ 2 മക്കളെ പ്രസവിച്ചു തന്നിട്ടാണല്ലോ എന്റെ ഭാര്യ മരണപ്പെട്ടത്, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചോദിച്ചു നോക്കിയപ്പോ 2 മക്കൾ അടുത്ത് നിൽക്കാം, ഒരുത്തിന് 13 വയസ്സും ഒരുത്തിന് 9.5 വയസ്സ്. അതിൽ 13 വയസ്സുള്ള മകൻ അള്ളാന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു ഹാഫിൽ. 2-ാമത്തെ മകൻ 9.5 വയസ്സായി, അവൻ 6-ോ 7-ോ ജുസു കാണാതെ പഠിച്ചിരിക്ക, അവനും പഠിച്ചുകൊണ്ടിരിക്ക. ഈ 2 മക്കളെ പ്രസവിച്ചു തന്നിട്ടാണല്ലോ എന്റെ ഭാര്യ മരിച്ചത്, ഇതിനെക്കാളും വലുതെനിക്ക് എന്താണ് വേണ്ടത്. അടുക്കളയിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി കയറി ചെന്നപ്പോ ബാക്കവി അടുത്ത് നിന്ന സഹോദരനോട് ചോദിച്ചു, എന്തേ ഇങ്ങനെ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഉപ്പമാരോട്, നിങ്ങളുടെ നിങ്ങൾക്ക് ജനിക്കാതെ പോയ ഒരു മകനാണെന്ന് മാത്രം എന്നെ കരുതിയാൽ മതി, വാഴ്ന്ന് ഞാൻ നിർത്തി. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി പറയുന്നതാ, ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു കടുക് മണിയുടെ അളവെങ്കിലും ഈമാനുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഈ ഇരിക്കുന്ന ഉപ്പമാര് മുഴുവനും നിങ്ങളുടെ ആ മക്കളെ അടുത്ത് വിളിക്കണം. ഈ സദസ്സിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, നിങ്ങൾ മുഴുവനും നീ നൊന്ത് പ്രസവിച്ചവളാണെങ്കിൽ മോളെ, ഉമ്മ നിന്റെ പൊന്നു മോളെ അടുത്ത് വിളിക്കണം. അടുത്ത് വിളിച്ചിട്ട് വാപ്പയും ഉമ്മയും ഒരേ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, ഒരല്പമെങ്കിലും ഈമാനുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം. ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങൾക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇന്ന് വിളിച്ചിട്ട് ചോദിക്കണം, മോനെ ഇന്ന് രാത്രി നിന്റെ വാപ്പ കടന്നുപോയി, നാളെ രാവിലെ എന്നെ വിളിച്ചപ്പോ ഞാൻ എഴുന്നേറ്റില്ല, ഞാൻ മരിച്ചുപോയി. നാളെ ലൊഹറിന്റെ സമയത്ത് സന്തൂഖ് എന്റെ വീട്ടിൽ വരും, പള്ളിയിൽ ഖബർ കുഴിച്ചിട്ടിട്ട് എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോ, മോനെ നീ കുളിപ്പിക്കുമോടാ, അതോ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരെ തെണ്ടി നടക്കുമോ എന്ന് സ്വന്തം മക്കളോട് ഈ സദസ്സിൽ ഇരിക്കുന്ന ഉപ്പമാര് ഇന്നത്തെ രാത്രി ചോദിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയും, ഉമ്മ നീ നൊന്ത് പ്രസവിച്ച മോളോട് ചോദിക്കണം, മോളെ എന്റെ മയ്യത്ത് നീ കുളിപ്പിക്കുവോ അതോ വേറെ ആരെങ്കിലും കുളിപ്പിക്കുവോ, ഒന്ന് പോയി ചോദിക്കുന്നത് നല്ലതാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവച്ചപ്പോ ഖതീബിന്റെ കൈ പിടിച്ചിട്ട് 13 വയസ്സുള്ള ഹാഫിളായ മകൻ പറഞ്ഞു, അത്രേ ഉസ്താദേ ഇതെന്റെ ഉമ്മാന്റെ മയ്യത്ത, എന്റെ ഉമ്മ എന്നോട് ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഹാഫിളായ ഞാൻ വേണം ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. ഖതീബ് മാറിക്കൊടുത്തു. ആ 13 വയസ്സുള്ള മകൻ കയറി നിന്ന് ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞു ദുആ ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവരെ ആ പൊന്നുമോൻ ഉമ്മാന്റെ മയ്യത്തിന്റെ മുന്നിൽ തളർന്നു വീണു. ഉമ്മാന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുമ്പോ സുഹൃത്തുക്കൾ ചെറുപ്പക്കാരാ സഹോദരന്റെ ആ പൊന്നുമോന്റെ ശരീരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ പറയുന്നു, ഉസ്താദ് അല്ല എനിക്ക് പുറത്തു തരുമോ, ഉസ്താദ് അല്ലാഹു എനിക്ക് പുറത്തു തരുമോ ഉസ്താദ്. ബാക്കവി എന്താണെന്ന് ചോദിക്കുമ്പോഴാ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എവിടെ നിന്നോ പ്രസംഗം കേൾക്കുകയാണ്. അതാ ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ പ്രതിഫലത്തെ കുറിച്ച് കേട്ടപ്പോൾ ഒരു ഹാഫിള് മയ്യത്ത് നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ആരോ വാഴ്ന്നു പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പൊന്നുമോന് സുഫിയാനിന് ഹാഫിളാക്കണം, അവനെ ഖുർആൻ പഠിക്കാൻ വിടണമെന്ന് വാശി പിടിക്കുകയാണ്. വീട്ടിൽ വന്ന് ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടും എന്റെ പൊന്നുമോന് ഞാൻ പഠിക്കാൻ വിട്ടില്ല. അങ്ങനെ വീട്ടിൽ എന്നും പഴക്കാട്. അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തെങ്കാശിയിലേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോ ഭർത്താവിന്റെ അനുവാദമില്ലാതെ തന്റെ പൊന്നുമകനെ കോളേജിൽ കൊണ്ട് പഠിക്കാൻ വിടുകയാണ്. ഇഫുന്ന് പഠിക്കുന്നതിന് വേണ്ടി
കൊണ്ടുവിടുകയാ. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ തന്റെ പൊന്നുമോനെ കാണുന്നില്ല. അതാ തന്റെ പൊന്നുമകനെ കാണാതെ വരുമ്പോൾ ആ സഹോദരൻ ഭാര്യയോട് ചോദിച്ചപ്പോൾ പൊന്നുമോനെ ഖുർആൻ പഠിക്കാൻ കൊണ്ടുവിട്ടെന്ന് പറയുമ്പോൾ അനുവാദം ചോദിക്കാത്തതിന്റെ പേരില് ഭാര്യ അടിക്കുകയാണ്, മുടി പിടിച്ചിട്ട് ഭിത്തിയിലിടിക്കുകയാ, വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് വന്നിട്ട് പോലും ഉപദ്രവം നിർത്തിയില്ല. വിവാഹം കഴിഞ്ഞിട്ട് തന്റെ ഭാര്യ ആദ്യമായിട്ട് അടിച്ചത് എന്തിനെന്നറിയുമോ? തന്റെ പൊന്നുമോനെ ഖുർആൻ പഠിപ്പിക്കാൻ വിട്ടതിന്റെ പേരിലാണ്. നിറകണ്ണുകളോട് ചെറുപ്പക്കാരൻ പറയുന്നു.